ഒരിക്കൽ ദക്ഷിണാഫ്രിക്കയുടെ നായകൻ ഗ്രെയിം സ്മിത്ത് എല്ലാ കളിക്കാർക്കും ഒരു SMS അയക്കുകയാണ്. 6 മണിക്ക് ടീം മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് എന്നായിരുന്നു ആ SMS-ൽ കളിക്കാരെ അറിയിച്ചത്. SMS കിട്ടിയ ഉടനെ അശിം അംല ഗ്രെയിം സ്മിത്തിന് റിപ്ലൈ ചെയ്യുകയാണ്, 6 മണി എന്നുള്ളത് എന്റെ മഗ്രിബ് നമസ്കാരത്തിന്റെ സമയമാണ്, എനിക്ക് ടീം മീറ്റിംഗിലേക്ക് എത്താൻ കഴിയില്ലെന്ന്. സ്വാഭാവികമായിട്ടും ഞാനോ നിങ്ങളോ ആയിരുന്നു ആ ടീമിന്റെ നായകനെങ്കിൽ അശിം അംല വരുന്നില്ലെങ്കിൽ നമുക്ക് ടീം മീറ്റിംഗ് ചേരാമെന്ന് പറയുമായിരുന്നു. പക്ഷേ ഉടനെ ഗ്രെയിം സ്മിത്ത് എല്ലാ കളിക്കാർക്കും വീണ്ടും SMS അയക്കുകയാണ്, 6 മണി എന്നുള്ളത് അശിം അംലയുടെ പ്രാർത്ഥനയുടെ സമയമാണ്, അതുകൊണ്ട് ടീം മീറ്റിംഗ് 8 മണിയിലേക്ക് മാറ്റിയിരിക്കുന്നുവെന്ന്. ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ വിശ്വാസത്തെയും അദ്ദേഹത്തിന്റെ ആചാരത്തെയും ബഹുമാനിക്കുമ്പോൾ, നമ്മളെ തന്നെ സ്വയം ബഹുമാനിക്കുമ്പോൾ ലോകം മുഴുവൻ നമ്മെ ആദരിക്കുകയും നമ്മെ ബഹുമാനിക്കുകയും ചെയ്യുമെന്നാണ് അശിം അംലയുടെ ആ ജീവിതം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ദക്ഷിണാഫ്രിക്കൻ കളിക്കാർ ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് 2 തരം ജേഴ്സികൾ അണിഞ്ഞിട്ട് കാണാം. അശിം അംലയും ഇമ്രാൻ താഹിറും പാണലും അടക്കമുള്ള കളിക്കാർ ധരിക്കുന്ന ജേഴ്സിയിൽ തങ്ങളുടെ ടീമിന്റെ സ്പോൺസർമാരായ മദ്യ കമ്പനി കാസ്റ്റിലിന്റെ പരസ്യമില്ല. മറ്റു ദക്ഷിണാഫ്രിക്കൻ താരങ്ങളുടെ നെഞ്ചിന്റെ വലതുവശത്തുള്ള കാസിൽ ലോഗോ വേണ്ടെന്ന് വെക്കാൻ അംലയെ നിർബന്ധിപ്പിച്ചത് ഏത് സാഹചര്യത്തിലും ഇളകിപ്പോകാത്ത വിശ്വാസമാണ്. രാജ്യത്തിന്റെ ക്രിക്കറ്റ് തലവന്മാർ തീരുമാനിക്കുന്ന നിയമങ്ങളെയും നിർദ്ദേശങ്ങളെയും അങ്ങനെയങ്ങ് തള്ളിക്കളയാനാവില്ല. പക്ഷേ അശിം അംലയ്ക്ക് വിശ്വാസത്തെക്കാൾ വലുത് മറ്റൊന്നുമല്ല. അതുകൊണ്ട് ഓരോ കളിയിലും ലോഗോ ധരിക്കാത്തതിന് പകരമായി $500, അതായത് 27,180 ഇന്ത്യൻ രൂപ പിഴയായി എടുക്കണം. ഒരു മുസ്ലിം മദ്യം സേവിക്കുന്നതോ പ്രോത്സാഹിപ്പിക്കുന്നതോ അരുതെന്ന തീരുമാനക്കാരനാണ് അംല. അംലയെ കൊണ്ടുവന്ന ആ തീരുമാനമെന്ന് ഇമ്രാൻ താഹിറും മോയിൻ അലിയും ഇന്ത്യയുടെ ദിവസപ്പെട്ടാനുമടക്കം പിന്തുടരുമ്പോൾ അശിം അംല എന്ന മനുഷ്യൻ ക്രിക്കറ്റിലെന്ന പോലെ ജീവിതത്തിലും മറ്റുള്ളവർക്ക് മാതൃകയാവുകയും സ്വാധീനം ചെലുത്തുകയും ചെയ്യുകയാണ്. നമ്മുടെ ഈ അടുത്ത കാലത്ത് കണ്ടു, IPL ഒരു മത്സരം കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ അവരുടെ കിങ്സ് 11 പഞ്ചാബിനെ അശിം അംല മനോഹരമായിട്ടുള്ള ബാറ്റിംഗിലൂടെ ജയിപ്പിച്ചപ്പോ അദ്ദേഹത്തിന്റെ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരത്തിന് വേണ്ടിയിട്ട് അവരുടെ ആങ്കർ ക്ഷണിച്ചപ്പോ അംലയ്ക്ക് പകരമായിട്ട് ആ ട്രോഫി വാങ്ങാൻ വന്നത് പഞ്ചാബിന്റെ ക്യാപ്റ്റനായ മാക്സ്വെൽ ആയിരുന്നു. ആങ്കർ ചോദിക്കുകയാണ്, എവിടെയാണ് അശിം അംല എന്ന് ചോദിക്കുമ്പോ മാക്സ്വെൽ പറയുന്നു, അംല പ്രാർത്ഥനയിലാണെന്ന്. കളിയുടെ ലോകത്ത് നിന്ന് അംല പെട്ടെന്ന് പ്രാർത്ഥനയുടെ ലോകത്തേക്ക് പോകുന്നു. അങ്ങനെയുള്ള ഒരു ജീവിത ശൈലി നമ്മൾ ആലോചിച്ചു നോക്കണം. ക്രിക്കറ്റ് എന്നുള്ളത് ആഘോഷത്തിന്റെയും ആർഭാടത്തിന്റെയും ഒരു ലോകമാണ്. ഒരു മത്സരം കഴിഞ്ഞാൽ ഡാൻസ് ബാറിലും നിശാ ക്ലബിലും മറ്റു കളിക്കാർ പോകുമ്പോ അശിം അംല പ്രാർത്ഥനയുടെ മുറിയിലേക്ക് പോകുന്നു. ഓരോ കളി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കളിക്കാൻ വേണ്ടിയിട്ട് വിമാനത്തിലോ അല്ലെങ്കിൽ ബസ്സിലോ യാത്ര ചെയ്യുമ്പോ മറ്റ് കളിക്കാർ ഇയർഫോണിൽ സംഗീതം ആസ്വദിക്കുമ്പോ ഖുർആൻ പാരായണം ചെയ്യുന്ന കയ്യിൽ തസ്ബീഹ് മാല പിടിച്ച് ദിക്റി ചെല്ലുന്ന അംലയെ നമുക്ക് കാണാം. വല്ലാത്തൊരു അത്ഭുതത്തിന്റെ ലോകമാണ്. ഓരോ തെറ്റുകളുടെ ഇടയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ, ഒരുപാട് തെറ്റുകൾക്കിടയിൽ ജീവിതത്തെ മുന്നോട്ട് നയിക്കേണ്ടി വരുന്ന ഒരു മനുഷ്യൻ, അതിനിടയിലും തന്റെ വിശ്വാസത്തെയും തന്റെ ആചാരത്തെയും മുരുകെ പിടിച്ച് മുന്നേറുന്നുവെന്നുള്ളത് നമുക്ക് വലിയ മാതൃകയാണ്. താടി വളർത്തി തലമുട്ടയടിച്ച് തികഞ്ഞ വിശ്വാസിയായി മാറുന്ന അംല ഒരു തരം അത്ഭുതം തന്നെയാണ്. ഓരോ വേളയിലും ഹയർ സ്റ്റൈൽ മാറ്റി ലോകത്തിന്റെ ശ്രദ്ധയെ തന്നിലേക്ക് കൊണ്ടുവരാൻ നാട്ടിൻ പുറത്തുകാരൻ പോലും ശ്രമിക്കുമ്പോഴാണ് അംല എന്ന ഇന്റർനാഷണൽ കളിക്കാർ അരികിലുള്ള എല്ലാ സുഖങ്ങളെയും വേണ്ടെന്ന് വെച്ച് അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്നത്. മിക്ക പര്യടനങ്ങളിലും ഭാര്യ സുമയ്യ അംലയ്ക്കൊപ്പം കൂടെ പോവാറുണ്ട്. എന്നാൽ മുട്ടിന് മീത വസ്ത്രം ധരിച്ച് കാലിന് മുകളിൽ കാൽ വെച്ച് ഗാലറിയിൽ ഇരിക്കുന്ന മോഡേൺ പെണ്ണല്ല അംലയുടെ ഭാര്യ. അവർ ഹിജാബ് ധരിച്ച് വിശ്വാസിനികളുടെ വസ്ത്രരീതി അപ്പാടെ പിൻപറ്റും. അങ്ങനെയുള്ള ഒരു ജീവിതം, വല്ലാതെ കരിയറിൽ ആദ്യമായിട്ട് ട്രിപ്പിൾ സെഞ്ചുറി നേടിയ ദിവസം അംല പറഞ്ഞു, ഇത് വിശുദ്ധ റമദാനാണ്, നീണ്ട ഇന്നിങ്സ് കളിക്കേണ്ടി വന്നത് കാരണം എനിക്ക് നോമ്പെടുക്കാൻ കഴിഞ്ഞില്ല, ഞാനത് പിന്നീട് നോറ്റി വീടും. പക്ഷെ നോമ്പിനെ ബഹുമാനിച്ചു ഒരിക്കൽ പോലും ഞാൻ മൈതാനത്ത് വെച്ചിട്ട് വെള്ളം കുടിച്ചിട്ടില്ലെന്നാണ് അശിം അംല പറഞ്ഞത്. ചുട്ടുപൊള്ളുന്ന വെയിലത്ത് മണിക്കൂറുകളോളം ക്രീസിൽ നിന്ന കളിക്കാരനാണ് ഇത് പറയുന്നതെന്ന് ഓർക്കണം. അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ. ഒരിക്കലും ഒരു മത്സരത്തിൽ അശിം അംല എന്ന ദക്ഷിണാഫ്രിക്കൻ കളിക്കാരൻ എതിർ ബാറ്റ്സ്മാൻ റൺഔട്ട് ആക്കുകയാണ്. അത് കണ്ട ഉടനെ കമാൻഡറി ബോക്സിലിരിക്കുകയായിരുന്ന പ്രമുഖനായിട്ടുള്ള ഒരു ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് കളിക്കാരൻ മൈക്ക് ഓഫാണെന്ന വിശ്വാസത്തിൽ അടുത്തിരിക്കുന്ന കൂട്ടുകാരനോട് പറഞ്ഞു, ദാ ഭീകരവാദിക്ക് ഒരു വിക്കറ്റ് കിട്ടിയിരിക്കുന്നു. എന്നാൽ ആ സ്വകാര്യം പറയുന്ന നേരത്ത് മൈക്ക് ഓഫായിരുന്നില്ല. സംഭവം വലിയ വിവാദമായി. അംലയെ അനുകൂലിച്ചും കമാൻഡേറ്ററുടെ അപക്വമായ പ്രയോഗത്തെ എതിർത്തും നിരവധി പേര് രംഗത്തെത്തി. മത്സരം കഴിഞ്ഞ് ഗ്രൗണ്ടിൽ നിന്ന് തിരിച്ചെത്തിയ അംലയെ മാധ്യമപ്രവർത്തകർ വളഞ്ഞപ്പോ നിറഞ്ഞ പുഞ്ചിരിയോട് അംല പറഞ്ഞു, എനിക്ക് പരാതിയോ പരിഭവമോ ഇല്ല,
ഒരു വിശ്വാസിക്ക് എന്തും സഹിക്കുവാനും ക്ഷമിക്കുവാനും കഴിയണം. ക്ഷമ വിശ്വാസത്തിന്റെ പകുതിയാണെന്ന് പഠിപ്പിക്കുന്ന തത്വശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എന്നാണ് അമ്മ പറഞ്ഞത്. വിശ്വാസങ്ങളൊക്കെ പിന്തുടരുമ്പോ ലോകത്തിന്റെ സുഖങ്ങളിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഇതൊക്കെ ജീവിതത്തിൽ പകർത്തുമ്പോ നമ്മൾ ഓർക്കേണ്ട ഒന്നുണ്ട്. ഒരു പെരുന്നാൾ വരുമ്പോ, ഒരു കല്യാണം വരുമ്പോ, ഒരു ക്രിക്കറ്റ് ടൂർണമെന്റോ കോളേജ് ഡേയോ വന്നാൽ നിസ്കാരം ഒഴിവാക്കുന്നവരാണ് നമ്മള്. 30 ദിവസവും നോമ്പ് നോറ്റിട്ട് പെരുന്നാളിന്റെ ദിവസം നമ്മുടെ നിസ്കാരങ്ങൾ കലാഹി പോകുന്നു. അങ്ങനെയുള്ള ഒരു ലോകത്താണ് വലിയ ആഘോഷങ്ങൾക്ക് നടുവിലും തന്റെ വിശ്വാസത്തെ കൈവിടാതെ അമ്ല എന്ന സെലിബ്രിറ്റി ജീവിതത്തെ ജീവിച്ച് കാണിക്കുന്നത്. ഇത് നമുക്ക് മാതൃകയാക്കാൻ കഴിയണം.